ഈ വീഡിയോനകത്ത് നമ്മൾ ടാക്സും ഫീയും തമ്മിൽ ഡിഫറൻസ് ആണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് എസ്സേക്ക് ഒരു 90% നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഫീസും ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ടാക്സ് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, കമ്പൽസറി എക്സാക്ഷൻ ആണ് ഓഫ് മണി. എന്തിനാണ്, ആർക്കാണ്? ബൈ പബ്ലിക് അതോറിറ്റിയാണ് കളക്ട് ചെയ്യുന്നത് ഫോർ പബ്ലിക് പെർപ്പസസ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ പേയ്മെൻറ്റ് ഫോർ സർവീസസ് റെൻറ്റഡ്. ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സർവീസ് നമുക്ക് ആവശ്യമുണ്ട്, ആ ഒരു സ്പെഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്, ആ ഒരു സർവീസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനെയാണ്, ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫീസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ പേയ്മെൻറ്റ് ഫോർ കവറിങ് ദി എക്സ്പെൻസസ് ഓഫ് റെഗുലേഷൻ ഓഫ് ദ ചാർജ് ഫോർ ദ സർവീസ് റെൻഡഡ് ബൈ ദ സ്റ്റേറ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ചാർജ് ഫോർ എ സ്പെഷ്യൽ സർവീസ് റെൻഡേഡ് ടു ഇൻഡിവിജ്വൽസ് ബൈ സം ഗവൺമെൻറ്റൽ ഏജൻസീസ്. ഗവൺമെൻറ്റൽ ഏജൻസീസ് സ്പെഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിന് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു ചാർജ് അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങും. അതിനെയാണ് നമ്മൾ ഫീസ് എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ ഇൻ ഡെപ്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു രണ്ട് ടേബിൾ വെച്ചിട്ട് നമുക്ക് അത് നോക്കാം. അപ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞാൽ ടാക്സ് നമ്മൾ പറഞ്ഞ പോലെ കമ്പൽസറി പേയ്മെൻ്റ് ആണ്. വേറെ ഫീസ് കമ്പൽസറി പേയ്മെൻ്റ് അല്ല. കമ്പൽസറി പേയ്മെൻ്റ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയും ഞാനും എല്ലാവരും അടക്കേണ്ട ആവശ്യമില്ല. കമ്പൽസറി നമ്മൾ ആ സർവീസ് വാങ്ങുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുന്നു. സോ ഇറ്റ് ഇസ് നോട്ട് എ കമ്പൽസറി പേയ്മെൻറ്റ്. ഇനി ടാക്സ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ടാക്സ് ഇസ് ഗോയിങ് ടു കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ ഫണ്ടിലേക്കാണ് ഡയറക്റ്റായിട്ട് ടാക്സ് പോകുന്നത്. വേറെ ഫീ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് പോകുന്നില്ല. ആ ഒരു സർവീസ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് ആണ് വാങ്ങുന്നത്. ഇനി പറയുന്നത് ദർ ഇസ് നോ എലമെൻറ്റ് ഓഫ് ക്വിഡ് പ്രോക്വോ ഇൻ ടാക്സ്. നമ്മൾ പറഞ്ഞല്ലോ ടാക്സിൽ നമ്മൾ ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് മണി നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്കൊരു കൺസിഡറേഷൻ റിട്ടേൺ ആയിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഫീസിൽ നമ്മൾ എന്താ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്പെഷ്യൽ സർവീസ് അവിടെ റെൻഡർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചാർജ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്നത്. സോ എന്താണ് അവിടെ എലമെൻറ്റ് ഓഫ് ക്വിഡ് പ്രോക്കോ അല്ലെങ്കിൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ സംതിങ് റിട്ടേൺ ഉണ്ട്. നമ്മൾ ആ മണി കൊടുക്കുമ്പോൾ അവർ ആ സർവീസ് തരുന്നു. അപ്പോൾ അവിടെ ക്വിഡ് പ്രോക്കോ ഉണ്ട്. ഇനി ടാക്സ് നോക്കി, ടാക്സ് ഇസ് കളക്ടഡ് ആസ് പാർട്ട് ഓഫ് കോമൺ ബേർഡൻ. കോമൺ ബേർഡൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, അതായത് പബ്ലിക് പർപ്പസ് കോമൺ ആയിട്ടുള്ളൊരു ബേർഡിന് വേണ്ടിയിട്ടാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. വേറെ ഫീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പെഷ്യൽ ബെനിഫിറ്റ്, ആ ഒരു സ്പെഷ്യൽ പരിപാടി ചെയ്യാൻ. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന് നമ്മൾ റെഡി ആക്കണമെങ്കിൽ ഫീസ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു സ്പെഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രം ഫീസ് പേ ചെയ്താൽ മതി. ഇനി ടാക്സ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് ഓഫ് കളക്ടിങ് ടാക്സ് ഇസ് വെൽഫെയർ ഓഫ് സ്റ്റേറ്റ്. പക്ഷേ വെൽഫെയർ ഓഫ് സ്റ്റേറ്റിനാണ് നമ്മൾ പറഞ്ഞല്ലോ പബ്ലിക് പർപ്പസ് അല്ലെങ്കിൽ വെൽഫെയർ ഓഫ് സ്റ്റേറ്റാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. വേറെ ഫീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഓൺലി എ റെഗുലേഷൻ ഫോർ എ സ്പെഷ്യൽ ഓർഡർ. എന്തെങ്കിലും ഓർ ഓർഡറിൻ്റെ റെഗുലേഷൻ പോലെയാണ് നമ്മൾ ഫീസ് അടയ്ക്കുന്നത്. ഇനി ടാക്സ് ഇസ് ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ. രണ്ട് തിയറീസിൻ്റെ ബെനിഫിറ്റ് തിയറി എബിലിറ്റി നമ്മൾ പറയുന്നത് വേറെ വീഡിയോയിൽ. അപ്പോൾ എബിലിറ്റി ടു പേ നമ്മളെ കയ്യിൽ എത്ര കൊടുക്കാനുണ്ട് ആ ഒരു ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് നമ്മൾ ഇൻകം അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ടാക്സ് ഒരാളിൽ ഇമ്പോസ് ചെയ്യുക. പക്ഷേ ഫീ എന്ന് പറയുന്നത് അങ്ങനെയല്ല. പണക്കാരനായാലും പാവപ്പെട്ടവനായാലും സ്റ്റാമ്പ് ഫീസ്, ഡ്രൈവിംഗ് ലൈസൻസ് ഫീ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാവർക്കും കറക്റ്റ് ഒരേപോലെയാണ് ഫീസ് റെൻഡർ ചെയ്യുന്നത് ഗവൺമെൻറ്. സോ ഫീസ് ഇസ് യൂണിഫോം. അപ്പോൾ ഇതാണ് ടാക്സും ഫീയും തമ്മിലുള്ള ഡിഫറൻസ്. ഭയങ്കര സിമ്പിളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അത്രേ ഉള്ളൂ. ഇനി ടാക്സിൻ്റെ നമുക്ക് എക്സാമ്പിളായിട്ട് പിന്നെ അതിനകത്ത് പറയും ടാക്സ് നമ്മൾ അവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, നമുക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്, അരെ കമ്പൽസറി ആയിട്ട് നമ്മൾ ആ ഒരു ഡ്യൂട്ടി ഉണ്ട് അത് അടയ്ക്കണം. ഫീ അങ്ങനെ ഡ്യൂട്ടി ഇല്ല, കാരണം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം മതിയല്ലോ. ഇനി ടാക്സിൻ്റെ എക്സാമ്പിൾ നമുക്കറിയാം, വാറ്റ് വാല്യൂ ആഡഡ് ടാക്സ്, പിന്നെ ജി എസ് ടി, ഇൻകം ടാക്സ്, ലാൻഡ് ടാക്സ്, അതൊക്കെ ടാക്സിൻ്റെ എക്സാമ്പിളായിട്ട് എഴുതാം. വേറെ ഫീയിൽ നമ്മൾ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഫീ അല്ലെങ്കിൽ ഗവൺമെൻറ് രജിസ്ട്രേഷൻ, എന്തെങ്കിലും ഒരു രജിസ്ട്രേഷൻ വേണമെങ്കിൽ ആ ഒരു ഫീ, പിന്നെ സ്റ്റാമ്പ് ഫീസൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല സിമ്പിളാണ്, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ഭാഗമാണ്. താങ്ക് യു.